ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ക്യാൻസറിന് കാരണമാകുന്ന ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ അറിയണം. കാരണം നമ്മൾ ദിവസവും കഴിക്കുന്ന ചില ആഹാര പദാർത്ഥങ്ങളിൽ നമുക്ക് ക്യാൻസറിന് കാരണമാകാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാരണം ക്യാൻസർ ഏകദേശം 14 മില്യണോളം കേസുകളാണ് 2012 മാത്രം ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് ഏകദേശം പകുതിയിലേറെ കേസുകൾ മരണപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം അറിയണം ഏതൊക്കെ എന്താ ചില കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചില ആഹാരങ്ങൾ, ചില സാധനങ്ങൾ നമുക്ക് ക്യാൻസറിന് കാരണമാകും. അതിന് ഏറ്റവും പ്രധാനമായിട്ടും പലർക്കും അറിയില്ല, ചില പൂപ്പൽ ആഹാരത്തിലുണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അഫ്ലാടോക്സിൻ എന്നുള്ളൊരു പൂപ്പൽ നമ്മുടെ ആഹാരത്തിലുണ്ടെങ്കിൽ, അത് നമ്മൾ അറിയാതെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലർക്കും ക്യാൻസർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം അറിയാതെ വരാം. ഈ കാരണങ്ങൾ നമ്മൾ വ്യക്തമായി അറിയാം. അപ്പോൾ പൂപ്പലുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. എല്ലാ പൂപ്പലും ഉണ്ടാക്കില്ലെങ്കിൽ പോലും എല്ലാ പൂപ്പലും നമുക്ക് നല്ലതല്ല. ഇപ്പോൾ നമുക്ക് പൂപ്പലുള്ള ആഹാരം ഒരിക്കലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഉണ്ടാകും, പല അസുഖങ്ങളും ഉണ്ടാകും. അതുപോലെ അഫ്ലാടോക്സിനുള്ള പൂപ്പലുള്ള ആഹാരം നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്തുവരാം, ലിവർ ക്യാൻസർ ഉണ്ടാകാം, ഹെപ്പാറ്റിക് ക്യാൻസർ ഉണ്ടാകാം. ഈ അഫ്ലാടോക്സിനെ ഏതിലാണ് സാധാരണ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോൺ നമ്മൾ കുറേ ദിവസം പുറത്ത് വയ്ക്കുവാണെങ്കിൽ കാണാം, പീനട്സിൽ കാണാറുണ്ട്, പിന്നെ അതുപോലെ നട്ട്സിൽ വരാറും, സോയാബീനിൽ വരാറും. സോയാബീനൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന സാധാരണ കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ചീസിൽ വളരെ റെയറായിട്ട് വരുന്നുണ്ട്. പിന്നെ പാലിലും ഒത്തിരി നാൾ വെച്ച് കഴിഞ്ഞാലും വരുന്ന അഫ്ലാടോക്സിൻ. ബാക്കി സാധനങ്ങളിലൊന്നും അല്ല ഈ സാധനം വരുന്നത്. സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഈ സാധനങ്ങളിലാണ് അഫ്ലാടോക്സിൻ വരുന്നത്. ഇനി അടുത്തത് നമുക്കറിയേണ്ടത് ഈ കരിഞ്ഞ ആഹാരങ്ങൾ. ഈ കരിഞ്ഞ ആഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബാർബിക്യൂ ആക്കി കഴിക്കുന്നുണ്ട്, ഡീപ് ഫ്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മൾ ശരിക്കും കരിയുന്ന രീതിയിൽ വരെ നമ്മൾ പൊരിക്കാറുണ്ട്. എന്നിട്ട് ആ കരി നമ്മൾ കഴിക്കും, അതൊക്കെ ക്യാൻസർ ഉണ്ടാക്കും. സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പല സ്റ്റൊമക് ക്യാൻസർ ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു കാര്യം, അവർ സ്ഥിരമായിട്ട് ബാർബിക്യൂ അതുപോലെ ഡീപ് ഫ്രൈ, ഈ മീൻ എന്ത് ചെയ്യും, നല്ല മൊരിഞ്ഞ് കറുക്കുന്ന വരെ ചെയ്തതിന് ശേഷം ആ കരിയും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കും. പല ആൾക്കാർക്കും ഇഷ്ടമാണ്, പല ആൾക്കാർക്കും അത് ഇഷ്ടമാണ്. നമ്മളത് സ്ഥിരമായി കഴിക്കുന്നത് ഇതൊരു ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് ഹെട്രോസൈക്ലിക് അമൈൻസും അതുപോലെ പല കോമ്പൗണ്ട്സും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നടക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് എന്താണ്, നമ്മുടെ തവിട് കളഞ്ഞിട്ടുള്ള അരികൾ സ്ഥിരമായി അമിത എമൗണ്ടിൽ കഴിക്കുകയാണ്. അതും നല്ല എമൗണ്ടിൽ കഴിക്കുവാണെങ്കിൽ ഇത് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥിരമായി ഇൻഫ്ലമേഷൻ ഉണ്ടാകും, ഡയബറ്റീസ് ഉണ്ടാകും, അതിൻ്റെ കൂടെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് പ്രോസസ്ഡ് മീറ്റാണ്. ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പല മോളുകളിലും ഇപ്പോൾ നമ്മുടെ ഈ മീറ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ചില കെമിക്കൽസ് ആഡ് ചെയ്തതിന് ശേഷമാണ്. അത് കേടാകാതിരിക്കാൻ വേണ്ടി വയ്ക്കും. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഈ ഹാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബീക്കോൺ, സോസേജ്, അതുപോലെ ക്യാൻഡ് മീറ്റ്സിലെല്ലാം ഇതെന്തുണ്ട്, ഇതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ചില കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം അത് ഇരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുകയാണ്. ചില ഈ 18 ഇയേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ സ്ഥിരമായി കഴിക്കുന്ന ആഹാരമാണിത്. അപ്പോൾ ഇത് സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാൻസർ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പിന്നുള്ളത് റെഡ് മീറ്റാണ്. കുടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ. ബീഫ്, മട്ടൺ, പോർക്ക് ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു 100 ഗ്രാം ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു 150 ഗ്രാം മാക്സിമം. അതിൽ കൂടുതലും നമ്മൾ ഒരു ആഴ്ചയിൽ കഴിക്കരുത്. കഴിക്കുമ്പോൾ അമിതമാകുമ്പോൾ അത് കുടൽ ക്യാൻസറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുടൽ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഈ ഒരു ധാരാളം പോർക്ക് അതുപോലെ ബീഫ്, മട്ടൺ കഴിക്കുന്നവർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ഈ ചൈനീസ് സോസേജ് അല്ലെങ്കിൽ ചൈനീസ് ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്, അതായത് സോൾട്ടഡ് മീറ്റ്, സോൾട്ടഡ് ഫിഷ് എന്നൊക്കെ പറയും. പ്രത്യേകിച്ചും അതിൻ്റെ അകത്ത് നൈട്രേറ്റ്സ് എന്നുള്ളൊരു കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ടാണ് ഇവർ ഈ ഉപ്പിലിട്ട് വയ്ക്കുന്നത്. ചില പല സാധനങ്ങളും ചൈനീസിലാണ് സാധാരണ കാണാറുള്ളത്. ഇങ്ങനെ ഒത്തിരി നാൾ കേടാകാതിരിക്കാൻ വേണ്ടി അവർ ആഡ് ചെയ്യുന്നതാണ്. അതും അമിതമായി കഴിക്കുന്നതും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. ഇനി ഏറ്റവും കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന മദ്യപാനം, 7-ാമത്തെ മദ്യപാനമാണ്. നമ്മൾ അമിതമായി മദ്യപിച്ച് കഴിഞ്ഞാൽ വായയിൽ ക്യാൻസർ വരാം, അതുപോലെ അന്നനാളത്തിൽ ക്യാൻസർ വരാം, ആമാശയത്തിൽ ക്യാൻസർ വരാം, കുടലിൽ ക്യാൻസർ വരാം, കരളിൽ ക്യാൻസർ വരാം, പാൻക്രിയാസിൽ ക്യാൻസർ വരാം. വരാത്ത ഏരിയ ഒന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ആക്ച്വലി ഒരു ആൽക്കഹോളിക്കിനെ കണ്ടത് റെക്ടൽ ക്യാൻസറാണ്, മലദോരത്തിൽ ക്യാൻസർ, അതാണ് വന്നേക്കുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് ക്യാൻസർ വരാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പല ആളുകളും അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി കുടിച്ചു തുടങ്ങും, പക്ഷെ അത് അമിതമാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്.
അപ്പോൾ ഇതാണ് ഏകദേശം കോമൺ ആയിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ അകത്തുള്ള 7 ക്യാൻസർ. ഇത് കൂടാതെ സ്മോക്കിങ്ങും അറിയാം, അമിതമായി സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ ഉണ്ടാവാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് പുക, അതൊരു പല ആളുകൾക്കും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ച് അത് നമ്മൾ ശ്വസിക്കുകയാണെങ്കിലും നമുക്ക് ലങ് ക്യാൻസറും പല ക്യാൻസറുകളും ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മിതമാക്കാനായിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കത്തിക്കും അടുത്ത് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കരിഞ്ഞ ഫുഡ് കഴിക്കാതിരിക്കുക, പൂപ്പരുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. മാക്സിമം കുറച്ച് നിർത്തിയാൽ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ കാരണം ഒരു ക്യാൻസർ ഉണ്ടാകാതിരിക്കാനോ നമ്മുടെ കുടുംബത്തിനൊന്നും അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു നമ്മൾ അബ്നോർമലായിട്ട് ഒരു അബ്നോർമൽ സെൽസിന് ഗ്രോത്ത് വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള സെൽ ഡിവിഷൻ വരാൻ കുഴപ്പമില്ല, നമുക്ക് സാധാരണ രീതിയിൽ അബ്നോർമലായിട്ട് അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് പല സാധനങ്ങളിലും ആഡ് ചെയ്യുന്നുണ്ടാകും. അത് നമ്മൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ പല ക്യാൻസറുകളും നമുക്ക് കുറയ്ക്കാനും, കാരണം അടുത്ത ഒരു 20 വർഷത്തിനകത്ത് ഈ പറഞ്ഞ 8 മില്യൺ എന്നുള്ളത് 16 മില്യൺ കേസുകളാകുമെന്നാണ് പഠനങ്ങൾ നടത്തിയിരിക്കുന്നത്. അത്രമാത്രം കേസുകൾ കൂടുന്നു എന്നാണ്, കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രമാത്രം കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ആഹാരത്തിൽ മറ്റും കലർത്തുകയും മറ്റ് നമ്മുടെ പരിസര മാലിന്യവും എല്ലാം കാരണമാണ് ഇത് കൂടുന്നത്, പല കാരണം. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ധാരാളം ആളുകളോട്ടായി ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് കഴിയും. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.